വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ആർ ക്രിയേഷൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു പ്ലെയിൻ ടോപ്പോ പ്ലെയിൻ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെച്ചോളൂ. അത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എങ്കിലും നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. കാർബൺ പേപ്പർ എന്ന് പറയുമ്പോൾ യെല്ലോ കളറാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ബ്ലൂ കളറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ബ്ലൂ കളർ എടുത്തത്. യെല്ലോ കളറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാർബൺ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് കാർബൺ പേപ്പറിൻ്റെ മേത്ത് വെച്ചിട്ട് നമ്മളിത് ട്രേസ് ചെയ്ത് കൊടുക്കുക. വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ, അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്തോളൂ, പ്രശ്നമില്ല. അപ്പോൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ട് ചെയ്യുക, ഡാർക്കായിട്ട് ചെയ്യരുത്. ആരുടെങ്കിലും ഒരാളുടെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ സാരി എപ്പോഴാണ് വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മിസ്സാവും. പിന്നെ നിങ്ങൾ ഇത് ചെയ്ത ഉടനെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലോത്ത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ. സോറി, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പെയിൻ്റാണ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഔട്ടർ ലൈൻ കൊടുക്കുക. ഞാൻ ഔട്ടർ ലൈൻ കൊടുത്തില്ല, ഞാൻ വിട്ടുപോയതായിരിക്കാം. ഔട്ടർ ലൈൻ കൊടുത്തില്ല, ഞാൻ ഫുൾ അങ്ങ് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഔട്ടർ ലൈൻ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വെള്ളം ഒരു തുള്ളി പോലെ അതിൽ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് മണ്ണെണ്ണ അല്ലെങ്കിൽ ടർപ്പൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് പോയിൻ്റ് ബ്രഷാണ്, അതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രഷുണ്ടോ അത് ഉപയോഗിക്കാം. ഞാൻ പോയിൻ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ലൈറ്റായിട്ട് കളർ കൊടുക്കുക, പിന്നെയാണ് ഡാർക്കായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ വൈറ്റ് കളർ വെച്ച് നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി അതൊരു എന്താ പറയുക, റിയൽ ഇമേജ് എഫക്റ്റ് നിങ്ങൾക്ക് തരും കേട്ടോ. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 24 hours കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അത്. എന്നിട്ട് ഞങ്ങളത് മറിച്ചിട്ടിട്ട് എന്ന് വെച്ചാൽ തിരിച്ചിട്ടിട്ട് ഞങ്ങൾ അത് അയൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 3 days എന്ന് പറയുമ്പോൾ ഒരു 72 hours എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങളത് വാഷ് ചെയ്യാവും. വാഷ് ചെയ്യുമ്പോൾ ജെൻ്റലി വാഷ് ചെയ്യണം. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ സൂപ്പറായിട്ട് ചെയ്തു എന്നും അറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.